ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയായ കോവിഡ് പത്തൊമ്പത് ബാധിച്ച് മരിച്ചവരുടെ മൃതശരീരത്തോട് പോലും അനാദരവ് കാണിച്ച ഒരു ഭരണകൂടമായി കർണാടക ബി ജെ പി ഭരണകൂടമായി മാറിയിരിക്കുന്നു കർണാടകയിലെ വെള്ളാരിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പന്ത്രണ്ടോളം വരുന്ന കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം വലിയൊരു കുഴിയിലേക്ക് തന്നെ തള്ളിയിടുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണമായാലും ബി ജെ പിയുടെ ഭരണമായാലും കർണാടകയിലെ ബി ജെ പി ഭരണമായാലും മനുഷ്യന് വില കൽപ്പിക്കാത്ത മനുഷ്യനോട് ക്രൂരത കാണിക്കുന്ന ഭരണകൂടമായി മാറിയിരിക്കുന്നു മൃഗങ്ങളുടെ പേരിൽ പ്രസ്താവനയും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന പ്രസ്ഥാനമായി ബി ജെ പി മാറിയിരിക്കുന്നു കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിയിൽ മരിച്ചവരോടാണ് അനാദരവ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ നോക്കണം ക്രൂരമായ ഒരു ഭരണകൂടമായി രാജ്യത്തിലെ പല ഭരണകൂടവും മാറിക്കൊണ്ടിരിക്കുന്നു കർണാടകയുടെ ലോക്ക്ഡൗൺ സമയത്ത് തീരുമാനിച്ച ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ കണ്ടിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു ചികിത്സക്ക് കർണാടകയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചു ആദ്യഘട്ടത്തിൽ വീണ്ടും സ്വന്തം നാട്ടുകാർ സ്വന്തം സംസ്ഥാനത്തുള്ള മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതശരീരം പോലും മറവ് ചെയ്യാനുള്ള അവകാശം പോലും നൽകാതെ വലിയ കുയ്യുകൾ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന വാർത്തകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാരിയിൽ ഇരുപത്തൊമ്പതോളം വരുന്നവരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം പന്ത്രണ്ട് പേരുടെ മരിച്ചവരുടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹമാണ് വലിയ കുയ്യെടുത്തുകൊണ്ട് അത് അവിടെ മറവ് ചെയ്യുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പുതുച്ചേരിയിലാണ് നാല്പത്തഞ്ച് വയസ്സ് നാല്പത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോൾ ഇതുപോലെ കുയി മറിച്ചിടുന്ന സംഭവം ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും കർണാടകയിൽ ക്രൂരത തുടർന്നു കൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ രാജ്യം പുരോഗതിയുണ്ടെന്ന് പറയുമ്പോഴും തന്നെ കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരിയിൽ മരണപ്പെടുന്ന മനുഷ്യന്റെ മൃതശരീരത്തോട് അനാദരവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു പല സംസ്ഥാനങ്ങളിലും അതിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇതുപോലെയുള്ള ക്രൂരതകൾ റിപ്പോർട്ട് ചെയ്തു ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകും അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ആറണി മണ്ണിൽ കുഴിച്ചിടുന്ന അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്ന രീതിയിലാണ് രാജ്യത്തെ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതാണോ ഇതൊരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് യോജിച്ചതാണോ മനുഷ്യന്റെ മനുഷ്യൻ്റെ പോലും ആദരവ് കാണിക്കാത്ത അനാദരവ് കാണിക്കുന്ന ഭരണകൂടമായി മാറിക്കൊണ്ടിരിക്കുന്നു